മുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമായ ഗുലാം നബി ആസാദ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വമടക്കം രാജിവെക്കുമ്പോൾ കോൺഗ്രസിന് കനത്ത ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. കോൺഗ്രസിന് തിരിച്ചു വരാനാകാത്ത വിധം തകർത്തത് രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം കഴിവുകെട്ട നേതാവാണെന്നും പ്രസിഡന്റ് സോണിയാഗാന്ധിക്ക് അയച്ച 5 പേജുള്ള രാജിക്കത്തിൽ അദ്ദേഹം തുറന്നടിച്ചു. സത്യം തന്നെയല്ലേ ആസാദ് പറഞ്ഞത്? രാഹുലിൻ്റെ സ്തുതിപാഠകരും പി എമാരും സുരക്ഷാ ഗാർഡും എല്ലാമാണ് കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അനുഭവ സമ്പത്തുള്ള മുതിർന്ന നേതാക്കളെയെല്ലാം ഒതുക്കുകയാണ് ചെയ്തത്. ഒന്നിച്ച് നടക്കാമെന്ന മുദ്രാവാക്യവുമായി ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒരുങ്ങുന്ന കോൺഗ്രസിന് ഗുലാം നബിയുടെ രാജി തികച്ചും കനത്ത തിരിച്ചടിയാണ്. കോൺഗ്രസിലെ തിരുത്തൽ വിഭാഗമായ G23 നയിക്കുന്ന ഗുലാം നബി ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറ്റ് പാർട്ടികളിലേക്കില്ലെന്നും പ്രത്യേകിച്ച് BJP യിലേക്കില്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ജമ്മു കാശ്മീരിൽ 2 മുൻ മന്ത്രിമാരും 4 മുൻ MLA മാരും അടക്കം നിരവധി കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ഗുലാം നബിയുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. G23 ആനന്ദ് ശർമ്മ, മനീഷ് തിവാരി, ശശി തരൂർ, പൃഥ്വിരാജ് ചൗഹാൻ, മിലിന്ദ് ദിയാറ തുടങ്ങിയവരുടെ നീക്കം നിർണായകമാണ്. ഇനി ഇവരുടെ നീക്കങ്ങൾ വീക്ഷിക്കുകയാണ് നേതൃത്വം. G23 ഉൾപ്പെട്ട കപിൽ സിബൽ, ജിതിൻ പ്രസാദ, യോഗാനന്ദ് ശാസ്ത്രി തുടങ്ങിയവർ നേരത്തെ കോൺഗ്രസ് വിട്ടിരുന്നു. പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ പൂർണ്ണമായും തട്ടിപ്പെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഗുലാം നബിയുടെ രാജി. ഇന്ത്യയുടെ ശരിക്കു വേണ്ടിയുള്ള പോരാടാനുള്ള ശേഷി കുഴലൂത്തുകാർ കാരണം കോൺഗ്രസിന് നഷ്ടമായെന്നാണ് ആസാദ് വിളിച്ചു പറയുന്നത്. കോൺഗ്രസിലെ കൂടിയാലോചനാ സംവിധാനം രാഹുൽ തകർത്തു. 2014 ശേഷം 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും 49-ൽ 39 നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസ് തോറ്റു. കോൺഗ്രസിൽ റിമോട്ട് കൺട്രോൾ ഭരണമാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് ശുദ്ധ തട്ടിപ്പാണ്. ചരടിലാടുന്ന പകരക്കാരനെ നിയമിക്കാനാണ് ശ്രമമെന്നും ആസാദ് തുറന്നടിച്ചു. ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് പിളരാത്തതെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വിമത സംഘത്തിൽപ്പെട്ട നേതാക്കൾ പോലും ഒരുമിച്ച് പുറത്തു പോകാൻ ശ്രമിക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പുറത്തു പോകുന്നത് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? ജിതേന്ദ്രപ്രസാദയും RPN സിംഗും സിന്ധ്യയുമൊക്കെ BJPയിലേക്ക് കളം മാറ്റി ചവിട്ടി. അമരീന്ദറും കപിൽ സിബലും ഗുലാം നബിയുമൊക്കെ കോൺഗ്രസ് വിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയോ പ്രാദേശിക കക്ഷികൾ രൂപീകരിക്കുകയോ ഇല്ലെങ്കിൽ BJP ഒഴിച്ചുള്ള ഏതെങ്കിലും പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്നു. ഇനി ആനന്ദ് ശർമ്മയുടെ ഊഴമാണ്. തൊട്ടുപുറകെ മഹാരാഷ്ട്രയിൽ നിന്ന് അശോക് ചവാൻ. തരൂർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്തേ ഇവരെന്നും ഒരുമിച്ച് പുറത്തു പോകാനോ കോൺഗ്രസിനെ പിളർത്താനോ ഗാന്ധി നെഹ്റു കുടുംബത്തെ പുറത്താക്കാനോ ശ്രമിക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കോൺഗ്രസ് വിടുകയും പുറത്തെത്തിയാലും ഒരുമിച്ച് നിൽക്കാതിരിക്കുകയും ചെയ്യുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ഉത്തരം വളരെ ലളിതമാണ്. ഗാന്ധി നെഹ്റു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ കോൺഗ്രസ് തുടരേണ്ടതും ആ കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബദൽ കോൺഗ്രസ് വരാതിരിക്കേണ്ടതും BJPയുടെ മാത്രം ആവശ്യമാണ്. BJP ഇപ്പോഴും കോൺഗ്രസിനെ വല്ലാതെ ഭയക്കുന്നു. അതേസമയം ഗാന്ധി നെഹ്റു കുടുംബത്തെയോ ആ കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിൽ ശേഷിക്കുന്ന അവശിഷ്ട കോൺഗ്രസിനെയോ അവർ ഭയക്കുന്നില്ല. അതാണ് സത്യം. ജനാധിപത്യമില്ലാത്ത, സംഘടനയില്ലാത്ത, പ്രവർത്തനമില്ലാത്ത പാദസേവകരുടെ ഒരു ആൾക്കൂട്ടം മാത്രമായ കോൺഗ്രസ് അങ്ങനെ തന്നെ തുടർന്നാലേ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം BJPക്ക് നേടിയെടുക്കാൻ കഴിയൂ. ആ ലക്ഷ്യം നേടണമെങ്കിൽ തൻപ്രമാണത്വത്തിൽ മാത്രം വിശ്വസിക്കുന്ന, ദേശീയ രാഷ്ട്രീയത്തിൽ ജനകീയ അടിത്തറയില്ലാത്ത, പാദസേവകരെ മാത്രം പ്രതിഷ്ഠിക്കുന്ന, കുടുംബ വിധേയത്വത്തിൽ മാത്രം അധിഷ്ഠിതമായ, പ്രത്യയശാസ്ത്രമുള്ളവരെ മാത്രം വളർത്തുന്ന, ബാക്കിയുള്ളവരെയൊക്കെ തളർത്തുകയും തകർക്കുകയും ചെയ്യുന്ന ഗാന്ധി നെഹ്റു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ കോൺഗ്രസ് തുടരണം. ജനാധിപത്യമുള്ള പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസിന് ഒറ്റയ്ക്കല്ലെങ്കിൽ പോലും പങ്കാളികൾക്കൊപ്പം ഇന്ത്യൻ ഭരണം നേടാനുള്ള കെൽപ്പുണ്ടെന്ന് BJP കൃത്യമായി മനസ്സിലാക്കി. അതേസമയം തന്നെ ഗാന്ധി നെഹ്റു കുടുംബത്തിന് കീഴിൽ ജനാധിപത്യമോ പ്രവർത്തനമോ പങ്കാളികളെ സൃഷ്ടിക്കാനോ കൂടെ നിർത്താനോ ഉള്ള യാതൊരു കഴിവുമില്ലെന്നുള്ള ഉറച്ച ബോധ്യവും BJPക്കുണ്ട്. ഗാന്ധി നെഹ്റു കുടുംബത്തിൻ്റെയും ഉപജാപക സംഘത്തിൻ്റെയും ആധിപത്യത്തിൽ തന്നെ കോൺഗ്രസ് തുടരേണ്ടതും അവരുടെ കീഴിൽ കോൺഗ്രസ് പടിപടിയായി തകരേണ്ടതും BJPയുടെ ആവശ്യമാകുന്നത് അങ്ങനെയാണ്. കോൺഗ്രസ് ഗാന്ധി നെഹ്റു കുടുംബത്തിൻ്റെ ഏകാധിപത്യത്തിൽ തകർന്നടിയുമ്പോൾ തന്നെ കോൺഗ്രസിലെ നേതാക്കളെ അടർത്തിയെടുത്ത് BJPയിൽ ചേർക്കുന്നതിനൊപ്പം തന്നെ അവരെ പുതിയ കക്ഷികളുണ്ടാക്കി അമരീന്ദറിനെ പോലെ, ആസാദിനെ പോലെ ഒപ്പം നിർത്തിയോ ഒപ്പം നിർത്താതെയോ BJPക്ക് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം നേടിയെടുക്കാം.
കോൺഗ്രസ് വിടുന്നവർ ഉണ്ടാക്കുന്ന പ്രാദേശിക കക്ഷികളെ ഒപ്പം നിർത്താതെ തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം നേടുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം വഴിയാണ്. ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുമ്പോൾ അതിൻ്റെ ഗുണം ബി ജെ പിക്ക് തന്നെയാണ്. അത് കൃത്യമായി മനസ്സിലാക്കിയാണ് അവരുടെ പ്രവർത്തനം. ബി ജെ പിയുടെ പ്രാദേശിക ശത്രുക്കൾ പോലും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിക്കുന്നവരാണ്. അതിനൊരു ഉദാഹരണമാണ് മമതാ ബാനർജി. മമതയുടെ കക്ഷി ഗോവയിൽ മത്സരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. ഇക്കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ബി ജെ പിയുടെ അധികാര ദല്ലാളായ അസം മുഖ്യമന്ത്രി ഹിമന്തയും അന്നത്തെ ബംഗാൾ ഗവർണറും പിന്നീട് ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും ഉപരാഷ്ട്രപതിയുമായ ജഗദീപ് ധൻകറും ഡാർജിലിംഗിൽ വെച്ച് രഹസ്യമായി ഒരു യോഗം ചേർന്നു. തുടർന്നാണ് കോൺഗ്രസിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ ആൽവയെ പിന്തുണയ്ക്കാതെ വിട്ടുനിൽക്കുമെന്ന തീരുമാനം മമത പ്രഖ്യാപിച്ചത്. ബി ജെ പി വിരുദ്ധ ശക്തികളെ ഒരുമിച്ച് നിർത്തുന്ന പ്രക്രിയയ്ക്ക് നിരന്തരം തുരങ്കം വയ്ക്കുന്ന മമതയുടെ പ്രവർത്തികൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ബി ജെ പിക്ക് കേന്ദ്രഭരണവും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സഹായിക്കുന്ന പ്രാദേശിക കക്ഷികൾക്ക് സംസ്ഥാന ഭരണവും എന്ന സമവാക്യമാണ് അങ്ങനെ നടപ്പാക്കുന്നത്. ബംഗാളിൽ മാത്രമല്ല, ഒഡീഷയിലും ആന്ധ്രയിലുമൊക്കെ അങ്ങനെ തന്നെയാണ്. നാളെ ഗുലാം നബി ബി ജെ പിയിൽ ചേർന്നാലും പ്രാദേശിക കക്ഷി രൂപീകരിച്ചാലും നേട്ടം ബി ജെ പിക്കാണ്. ഗുലാം നബി സ്വന്തം കക്ഷി രൂപീകരിക്കുമ്പോൾ ഭിന്നിക്കുന്നത് കോൺഗ്രസ് വോട്ടുകളാണ്. കശ്മീരിൽ ബി ജെ പിയെ ഭരണം നേടാൻ സഹായിക്കാൻ അങ്ങനെ ഗുലാം നബിക്ക് സാധിക്കും. ഗുലാം നബി ബി ജെ പി ഏജൻ്റായിരിക്കാം, അല്ലായിരിക്കാം, എന്തു തന്നെ ആയാലും ശരി, അദ്ദേഹം ഗാന്ധിനെഹ്റു കുടുംബത്തിനെതിരെയും ഇന്നത്തെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ഉപജാപക സംഘത്തെയും കുറിച്ച് പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി സത്യം തന്നെയാണ്. പണ്ടൊരു കാലം അദ്ദേഹത്തിൻ്റെ ഉപജാപക സംഘവും കോൺഗ്രസിനെ നിയന്ത്രിച്ചെന്ന യാഥാർത്ഥ്യം അദ്ദേഹം സൗകര്യപൂർവ്വം മറക്കുന്നു. ആ ഗുലാം നബിയുടെ രാജ്യസഭാ കാലാവധി തീർന്നപ്പോൾ സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല. പാർലമെൻറ്റിലെ യാത്രയപ്പ് വേളയിൽ ഗുലാം നബിയെ പുകഴ്ത്തി വികാരഭരിതനായി മോദി സംസാരിച്ചതും അത് കേട്ട് ഗുലാം നബി വികാരഭരിതനായതും ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. ഗുലാം നബിയും ആനന്ദ് ശർമ്മയും കുറച്ച് കാലമായി ബി ജെ പിയുമായി നല്ല അടുപ്പം സൂക്ഷിക്കുന്നവരാണ്. അവർ ഓരോരുത്തരായി മാത്രം കോൺഗ്രസ് വിട്ടു പോകുന്നത് യാദൃച്ഛികമേ അല്ല. ശശി തരൂരും അശോക് ചവാനും ബാക്കിയുള്ളവരുമൊക്കെ ഇതുപോലെ തന്നെ പലപ്പോഴായി അവശിഷ്ട കോൺഗ്രസ് വിടുമെന്നുള്ളതും ഉറപ്പാണ്. അവരെയൊക്കെയും ഒരുമിച്ച് നിൽക്കാതിരിക്കാനും കുടുംബാധിപത്യത്തെ യോജിച്ച് വെല്ലുവിളിക്കാതിരിക്കാനും കുടുംബാധിപത്യത്തിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടാതിരിക്കാനും കോൺഗ്രസ് പടിപടിയായി തകർന്നടിയുമ്പോഴും പുതിയൊരു ദേശീയ ബദൽ ഉദയം ചെയ്യാതിരിക്കാനും ബി ജെ പിയും അവശിഷ്ട കോൺഗ്രസിലെ ബി ജെ പി ഏജൻറ്റുമാരും ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. അതിന് കാർമ്മികത്വം വഹിക്കുക ഗാന്ധി നെഹ്റു കുടുംബവും അവശിഷ്ട കോൺഗ്രസിനെ തകർക്കുന്ന സംഘപരിവാർ ഏജൻറ്റുമാർ മാത്രമായ കോൺഗ്രസ്സുകാരായി അഭിനയിക്കുന്ന കോൺഗ്രസ്സുകാരും ചേർന്നാണ്. കോൺഗ്രസ് മുക്ത ഭാരതം നമ്മുടെ തൊട്ടരികിലെത്തിക്കഴിഞ്ഞു.